ബഹളുണ്ടാക്കാതെ അനങ്ങാൻ നിക്കടി. നാട്ടുകാരും മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റോക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും. നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി. നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ. നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങി പോയ കെട്ടിയോട് വന്നു. നീ എന്നാലും മിണ്ടാട്ടെ. കൊമ്പ് മാത്രല്ല, നാല് കാലും ഒരു വാലും മുളച്ചു. മര്യാദക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നല്ലോ, അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്കൊന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലേ തൊടലേ തൊടലേ, തൊടലും പിടിക്കലും ഒക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടക്കൊക്കെ ഇങ്ങോട്ട് വരണടി. വരാം ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പെങ്ങളാ ദമയന്തി. കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ നിന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യ പറഞ്ഞത് പോന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? നല്ല ചന്തമുള്ള പശു അല്ലേ. നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്. ദമയന്തമ്മക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ ഇതുപോലൊരെണ്ണം എനിക്കും വേണം. അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി ഇതുമാതിരിത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണമൊത്ത ഒരെണ്ണം വേണല്ലേ, ഞാനിവിടെ ഇല്ലേ. ബാ 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 മോളെ ബാ ബാ. നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രം ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ കണ്ടോടാ, നീ കെട്ടിയതിന്റെ കുറ്റമാണ്. എന്നെ കുറ്റം പറയണ്ട, രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തണ്ടല്ലോ. രണ്ട് കൊമ്പ്, മുടി പിന്നിട്ട പോലെ വാല്. ഞാൻ ഇവിടെ ഐശ്വര്യമായിട്ട് തോറ്റിക്കൊണ്ട് വരട്ടെ. നിൽക്കട്ടെ, വല്ലെടുത്തൊക്കെ നിന്നതല്ലേ. തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം, അതാ അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരിയും ഒക്കെ എടുത്തോണ്ട് വാ. ദേ പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്. 19 എരുമകളെ കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട്. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടാതിരിക്കടാ, എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കിയിരിക്കാൻ പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടു പോരുത്. ഏ എന്റെ പശു, നാട്ടിൽ കാണുന്ന നാൽക്കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്കുക അല്ലേടി. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. എന്റെ പശുവിനെ വാങ്ങാൻ നീ ആർക്കാണ് രൂപ കൊടുത്തത്? പശു കച്ചവടക്കാർ റോക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റോക്കിയോ? അതെ റോക്കി.
എന്താണോ, എന്താ പ്രശ്നം? സാറേ, ഞാൻ ബാറ്ററി റീചാർജിങ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ് സുഗുണ ഇലക്ട്രിക്കൽസ് എന്നാ. അവിടുന്ന് ഒരുത്ത ഒരു ബാറ്ററി മോഷ്ടിച്ചോണ്ട് ഓടിപ്പോയി. അവനെ തപ്പി ഞാൻ പുറകെ ഓടുവായിരുന്നു. ആള് ഇതുവഴി എങ്ങാനും വന്നോ? അറിഞ്ഞൂടാ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം പറഞ്ഞില്ലേ? ഇന്നിനി സാധ്യമല്ല. പിന്നെ എപ്പ സാധ്യമാകും? ഞാൻ ആളെ തേടി പിടിക്ക്, രാവിലെ ചാർജ് ചെയ്തോളാം. എന്താ, ബാറ്ററി ആണോ? ബാറ്ററിയോ? ഞാൻ കെ സി ആർ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അത് ശരി. സാറിപ്പോ പോകുന്ന വീട്ടിലോട്ടല്ലേ? അതെ. ഇന്ന് അവിടെ ഒരു കള്ളം കയറിയാലും സാറ് നാളെ രാവിലെ അല്ലേ ചാർജ് ചെയ്യൂ? അതെ. ഇതണ്ട പോലീസ്. Thank you.